നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണക്കടത്തിന് പിന്നാലെ സർക്കാരിനെ വെട്ടിലാക്കിയ മറ്റൊരു സംഭവമായിരുന്നു ആഴക്കടൽ വിവാദ കരാർ വിഷയം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനി EMCC അനുമതി നൽകാനുള്ള നീക്കം വിവാദമായപ്പോൾ തലയൂരാൻ സർക്കാർ പറഞ്ഞത് ഒട്ടേറെ കള്ളങ്ങൾ. തെളിവുകൾ പുറത്തു വന്നപ്പോൾ ഇവയെല്ലാം പൊളിഞ്ഞു. സർക്കാർ സ്ഥാപനമായ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സർക്കാരിനെ അറിയിക്കാതെയാണ് ധാരണപത്രം ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും പലവട്ടം പറഞ്ഞ കള്ളവും ഒടുവിൽ പൊളിഞ്ഞു. സർക്കാർ പറഞ്ഞ കള്ളങ്ങളും വസ്തുതകളും ഇതൊക്കെയാണ്. EMCC പ്രതിനിധികളുമായി US കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് സർക്കാർ വാദിച്ചിരുന്നു. ന്യൂയോർക്കിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ കണ്ടിരുന്നുവെന്ന് EMCC അധികൃതർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സംഭവം ഓർമ്മയില്ലെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ EMCC പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് കള്ളം പറഞ്ഞിരുന്നു. എന്നാൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമായുള്ള ചർച്ചയുടെ ഫോട്ടോ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. EMCC പ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല വാദം ഉയർത്തിയിരുന്നു. 2019 ഓഗസ്റ്റിൽ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലുമായി 2 തവണ ചർച്ച നടത്തിയെന്ന് EMCC പ്രസിഡന്റ് വെളിപ്പെടുത്തി. സർക്കാരിന് പദ്ധതിയെക്കുറിച്ച് അറിയില്ല. 2019 EMCC ഫിഷറീസ് വകുപ്പിന് നൽകിയ പദ്ധതി രൂപരേഖയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് നൽകിയ കത്തും പുറത്തായിരിക്കുന്നു. പദ്ധതിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അസെന്റ് നിക്ഷേപ സംഗമത്തിൽ ക്ഷണിച്ചു വരുത്തി ധാരണാപത്രം ഒപ്പിട്ടു. EMCC അനുമതി നൽകിയതിന് ഒരു രേഖയുമില്ല. KSIDCയുമായുള്ള ധാരണാപത്രത്തിന്റെ രേഖ പുറത്ത്. വഴിവിട്ടി EMCC ആനുകൂല്യങ്ങളൊന്നും നൽകിയില്ല. ചേർത്തല പള്ളിപ്പുറത്ത് 4 ഏക്കർ ഭൂമി അനുവദിച്ചതിന്റെ രേഖകൾ പുറത്ത്. EMCC പ്രതിനിധികൾ പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം. ആ ദിവസം താൻ ഐശ്വര്യ കേരള യാത്രയിലായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല. അസെന്റിൽ കരാർ ഒപ്പിട്ട പദ്ധതികളിൽ EMCC ഇല്ലെന്ന് നിയമസഭയിൽ മറുപടി. അസെന്റ് കഴിഞ്ഞ 48 ദിവസത്തിന് ശേഷം MOU ഒപ്പിട്ടെന്ന് രേഖകൾ. KSIDC ധാരണാപത്രത്തിന് കാലാവധി 6 മാസം മാത്രം. കാലാവധി രേഖപ്പെടുത്താത്തതിനാൽ ഇപ്പോഴും പ്രസക്തമെന്ന് നിയമവിദഗ്ധർ. KSINC ധാരണാപത്രം സർക്കാർ നയത്തിന് വിരുദ്ധം. അസെന്റിൽ സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിലാണ് ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KSINC ധാരണാപത്രം ട്രോളർ തുറമുഖ നിർമ്മാണത്തിന് മാത്രം. KSINC ധാരണാപത്രം ഒപ്പിട്ടത് സർക്കാരിനെ അറിയിക്കാതെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വകുപ്പ് മേധാവിയെയും മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് രേഖ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.